Pakida 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 Pambaram. നിങ്ങൾ എവിടെ പോണു? നാളെ ഇന്റർവ്യൂ അല്ലേ? അത് നിന്നെ പോണോ? അതിനല്ല പോകുന്നേ, നമ്മുടെ രാമൻ നായരെ കൊണ്ടൊന്ന് ശുപാർശ ചെയ്യിക്കണം. ഏത് രാമൻ നായർ? എടി, അയോധ്യ കൺസ്ട്രക്ഷൻസിന്റെ എം ഡിയുടെ ഒരേ ഒരു ഭാര്യയുടെ ഒരേ ഒരു അനിയത്തിയുടെ ഒരേ ഒരു ഭർത്താവാണ് ഈ രാമൻ നായർ. വെള്ളം അടിച്ച് ഉള്ളതെല്ലാം തൊലച്ച് ഇപ്പൊ വെള്ളക്കടവിലെങ്ങാ താമസിക്കുന്നെ. അയാള് പറഞ്ഞാലേ എനിക്ക് അയോധ്യയിൽ ഒരു പണി ഉറപ്പാ. അപ്പൊ പറഞ്ഞതുപോലെ എന്തിനാ മനുഷ്യ ഈ നാണംകെട്ട ശുപാർശക്കൊക്കെ പോണേ? നിങ്ങൾ അക്കൗണ്ടൻസി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായതല്ലേ, പഠിച്ചോനെ മനസ്സ് വിചാരിച്ച് നേരെ ഇന്റർവ്യൂവിന് പോയാ മതി, കിട്ടും എനിക്ക് ഉറപ്പാ. നിങ്ങൾ ആ ഓട്ടോ അങ്ങ് പറഞ്ഞുവിട്. എന്തിനാ ചിരിക്കണേ? പെൺവാക്ക് കേട്ടാല് പെരുവഴിന്ന് ഞാൻ പറയാത്തതേ, അത് ഫാഷൻ അല്ലാത്തോണ്ടാ. വിടറി, എടി പിടി വിടാൻ. വിടത്തില്ല വിടത്തില്ല വിടത്തില്ല. എടി ഇന്നത്തേക്കൊന്ന് വിടടി. വിടാൻ ഒക്കത്തില്ല എന്നല്ലേ പറഞ്ഞത്? സലാവുദ്ദീനെ വേറൊന്നും വിചാരിക്കല്ലേ. സലാവുദ്ദീന്റെ ജോലിക്കാര്യം ഇങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞത് സലാവുദ്ദീനെ കേട്ടതല്ലേ? അതെ. ആ ഇനി അയോധ്യ കൺസ്ട്രക്ഷൻ കമ്പനിയില് സലാവുദ്ദീന് പണി ഉറപ്പാ. സലാവുദ്ദീൻ സമയത്ത് ഇന്റർവ്യൂവിന് ചെന്നാ മാത്രം മതി കേട്ടോ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ സൽക്കരിക്കാൻ വിളിച്ചോണ്ട് പോയാലേ? രണ്ടേ രണ്ടാണ്, അപ്പോഴേ നിർത്തുക. എടോ സലാവുദ്ദീനെ ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയും, അവിടെ ചെല്ലുമ്പഴേ ഇതൊക്കെ അങ്ങ് മറക്കും. ഇല്ലെന്ന് പറഞ്ഞാ ഇല്ലടി. എടി എന്റെ നാട് വിട്ട മക്കളാണ് സത്യം. കനകം പ്ലീസ്, എന്റെ കരളല്ലേ, ഒന്ന് പോട്ടടി. നിങ്ങൾക്ക് ഇനി എവിടെ മനുഷ്യക്കാരല്. എടോ സലാവുദ്ദീൻ, നിങ്ങൾക്ക് ഏറ്റെടുക്കാ ഉത്തരവാദിത്തം. ആ അതാ നല്ലത്, രണ്ടി നിർത്തിക്കൊള്ളണം, തിരിച്ചുകൊണ്ട് വിടുകയും വേണം. എല്ലാം സലാവുദ്ദീന്റെ ഉത്തരവാദിത്വം അല്ല. എന്നാലും ഈ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എന്നൊക്കെ പറയുന്നത് ഒരു ഉത്തരവാദിത്വം തന്നെ. എന്താന്ന് ഉത്തരവാദിത്വം? ഇപ്പൊ എന്തോ കുഴപ്പം പറ്റി. രണ്ടെന്നുള്ളത് മൂന്നായി, അത്രയല്ലേ നിർത്തണ്ടപ്പം. നിർത്താൻ വ്യക്തമായിട്ട് അറിയാവുന്നവനാ ഞാൻ. അല്ല, അതെനിക്ക് നല്ലോണം അറിയാം. എന്നാ സലാവുദ്ദീനെ പോക്കോ. വീട്ടിൽ വിടണ്ടേ? വീട് ദേ ആ കാണുന്നതല്ലയോ. ഓ, ഞാൻ ഈ കടയിൽ നിന്ന് കുറച്ച് പാളയം കോടം പഴവും വാങ്ങിച്ചോണ്ടെങ്കിൽ പോയിക്കോളാം. അതിനായിട്ട് എന്തിനാ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഐ ആം പെർഫെക്ട്ലി ഓൾ റൈറ്റ്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ജോലി കിട്ടിക്കഴിഞ്ഞ് വേറെ അതെന്തായാലും. ആരാ പറഞ്ഞ ഉണ്ടെന്ന്? ഞാൻ പറഞ്ഞു. എന്ന് ഞാൻ പറയുന്നു ഇല്ലെന്ന്. തുണി നനയ്ക്കുന്നത് ഞാനല്ലേ, ആകെ ഒരു നീല ജീൻസ് ഇരിപ്പുള്ളൂ അലക്കി തേച്ചതായിട്ട്. ജീൻസ് ഇട്ടോണ്ടാന്നോടി ഇന്റർവ്യൂവിന് പോന്നെ. എന്നാ മറ്റേ കറുത്ത പാൻസ് തേച്ചിട്ട് കടന്നാ മതി, രാവിലെ കരണ്ടെങ്ങാനും പോയാ കൊഴയും. ആരായി 11 മണിക്ക്? ഹലോ, അതെ. ആ സലാവുദ്ദീന എത്തിയില്ലേ? അയ്യോ, 2 മണിക്കൂർ മുമ്പ് വീട്ടിന്റെ പടിക്കൽ വരെ കൊണ്ട് വിട്ടിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് പോന്നെ. പടിക്കൽ വിട്ടോ? കള്ളം പറയല്ലേ സലാവുദ്ദീനെ, നടന്ന കാര്യം തുറന്നു പറ. അയ്യോ സത്യമാ ചേച്ചി, ആ വാതക്കലുള്ള മുറുക്കാൻ കടയിന്ന് പാളയം കോടം പഴവും വാങ്ങിച്ചുകൊണ്ട് ഞാനങ്ങ് പൊക്കോളാന്നും പറഞ്ഞോണ്ടാ പോയേ. അയ്യോ, എന്നാ എന്തോ അപകടം ഉണ്ടായിട്ടുണ്ട്, ലോകം മുഴുവൻ ശത്രുക്കളുള്ള മനുഷ്യനാ എന്റെ ഭഗവതി. സമാധാനപ്പെടി ചേച്ചി, ഇയാൾക്ക് അവിടെ കിടന്നോണ്ട് പറഞ്ഞാ മതിയല്ലോ. മര്യാദക്ക് മരുന്നും കഴിച്ച് വീട്ടിലിരുന്ന മനുഷ്യനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയതും പോരാ. ഞാൻ ഇപ്പൊ തന്നെ അന്വേഷിക്കാം, അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം ചേച്ചി. എടി രാമനാരി ഇതുവരെ വീട്ടിൽ ചെന്നില്ലെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ
അങ്ങേര അടുത്ത ഓട്ടോ പിടിച്ച് ബാറിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ഒന്ന് രണ്ട് പെൺകൂടെ കഴിക്കാൻ പറഞ്ഞിട്ടും കഴിക്കാതെ പോയ ആളാ. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. മണി എത്രയായി? എത്രയായാലും ഒന്ന് പോയി അന്വേഷിച്ചേ ഒക്കൂ. പിന്നെ ഈ പാതിരാത്രിയിലോ? തൽക്കാലം നിങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലും ഗവൺമെന്റ് ആശുപത്രിയിലും ഒന്ന് വിളി. രണ്ടടുത്തും ഇല്ലെങ്കിൽ കാലത്ത് വരുമെന്ന് വിചാരിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വെളുപ്പിന് എണീറ്റ് ഇന്റർവ്യൂവിന് പോകാനുള്ളതാ. നീ പറയുന്ന പോലെ അല്ല ഞാൻ ആ വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. പിന്നെ അയാളല്ലേ നിങ്ങളുടെ കാമുകി വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ? അയാൾക്ക് എന്തെങ്കിലും പറ്റിയ എനിക്കല്ലയോ ഉത്തരവാദിത്വം. നീ ഒറ്റ ഒരുത്തിനെ ഉത്തരവാദി. സത്യം പറയുടെ ഏമദ്രോഹി. എന്റെ കെട്ടിയോനെ നീ എന്താ ചെയ്തത്? എന്റെ ഭഗവതി, ആകെ ഉണ്ടായിരുന്ന 3.5 പൗണ്ട് മാല ഇട്ടുകൊണ്ട് അങ്ങനെ പോയത്. എവിടെ പോന്നേ? സ്റ്റേഷനിലോട്ട് ആള് പോയിട്ടുണ്ട്. പോലീസ് വന്നിട്ട് പോയാ മതി. ഞാൻ എവിടെ ഒളിച്ചോടുന്നില്ല. എനിക്ക് പോലീസിനെ പേടിയില്ല. അപ്പൊ സൂക്ഷിക്കണം. ഇത് കൊറേ കഷ്ടമാ കേട്ടോ. കാണാനില്ലാന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി 11 മണിക്കാ. ഇപ്പൊ നോക്ക്, കാലത്തെ 8 മണിയായി. ഈ 9 മണിക്കൂർ ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല. തിരക്കാവുന്നിടത്തോളം മൊത്തം തിരക്കി. ഇന്ന് കാലത്ത് എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ അങ്ങ് തിരുവനന്തപുരത്ത്. അതിനും പോവാൻ പറ്റിയില്ല. അതുകൊണ്ടെന്താ, കിട്ടണ്ട ജോലിയും പോയി. ഇനി ഞാൻ എന്തോ വേണമെന്നായി പറയുന്നേ. ചേച്ചി, ചേച്ചി ആ വയലിലൊരു ജഡം കിടക്കുന്നു. പോലീസ് വന്നിട്ടേ തൊടാവൂ, ഇല്ലെങ്കിൽ ആ പുലിവാലാവും. രാമനായരെ, 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 അവൻ തെളിവ് നശിപ്പിക്കും. ഇങ്ങോട്ട് മാറാട്ട്. രാമനായരെ മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല. രാമനായരെ, രാമനായരെ, എടാ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോടാ. നോക്കി നിക്കുന്നല്ലോ. രാമനായരെ, എന്താ പറ്റിയേ? ഞാനിപ്പോ എവിടാ? കണ്ടത്തില് കാണാൻ മേലായോ? രാമനായർ എങ്ങനെ രാത്രി ഇവിടെ വന്ന് കിടന്നേ? ഇന്നലെ ആ മുറുക്കാങ്കടയെന്ന് പാളയം കൂടം പഴവും വാങ്ങിച്ചു പോരാൻ നേരം ഇപ്പോഴത്തെ ഒരു തരം പാക്കുണ്ടല്ലോ. ആ പാൻ മസാല ഈ കവറി വരുന്നത്. മുറുക്കാങ്കടലൊക്കെ മാല പോലെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? വടക്കേ ഇന്ത്യ എന്ന് വരുന്നത്. ഓ, മനസ്സിലായി മനസ്സിലായി. അതൊരെണ്ണം പൊട്ടിച്ച് വായിലിട്ട് ചവച്ചത് വരെ ഓർമ്മയുണ്ട്. പിന്നെ എന്താന്ന് അറിയാൻ മേല. കണ്ണിൽ ഇരുട്ട് കയറി. എനിക്കാണെങ്കി വെള്ളം കുടിക്കാനുള്ള പരവേശവും. ഈശ്വരോ രക്ഷ. കേരളത്തിൽ പലതരം ഉത്തരേന്ത്യൻ പാൻമസാലകളുടെ ഉപയോഗം അതിവേഗം കൂടി വരികയാണ്. നാഡീവ്യവസ്ഥയെ അപ്പാടെ തകർക്കുന്ന രാസവിഷങ്ങളടങ്ങിയ ഈ പാൻമസാലകൾ നിങ്ങൾക്കും അനന്തര തലമുറകൾക്കും മാറാരോഗങ്ങളാവും സമ്മാനിക്കുക. അവ വിൽക്കരുത്, ഉപയോഗിക്കരുത്, ആർക്കും വാങ്ങിച്ചു കൊടുക്കുകയുമരുത്.